എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മണിയമ്മയുടെ മക്കളുമായിട്ടായിരുന്ന സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാണ്. കൊച്ചു കള്ളന്മാരെ, അപ്പൊ സംഭവം ശരിയാണല്ലേ? നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. എന്റെ തലയിലായടാ. ഇവ പലയിലായപ്പോഴേ ഞാൻ കരുതി മുതലാളി തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടടാ അയക്കടാ. ആ പഞ്ചാബികൾ എന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ടു നേട്ടാൻ പറഞ്ഞത്? വോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വോട്ടെടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാൻ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ പോകണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലിൽ പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാളം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താ തറ മേടിച്ച കൊടുക്കൂല? രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പാവ, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിരിടവും. ഇതെന്ത്? എന്ത് പറ്റും? ശരിയാവൂല. അതിന് മുതലാളിക്ക് എന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ഷട്ടി ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാ ഒരു ബോട്ട് കൊണ്ടുപോയത്. ഷോ, എന്നാ ആദ്യം അത് ചോദിച്ചാലോ. എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിവിനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജംഗലുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. സോണിയായി പിടിക്കട്ടെ. സോണി അതാര്? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. അരേ സോണിയ, ആ ഇവിടെ നിൽക്ക്. പോരുത് പോരുത്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവരെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ്, അയ്യോ അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പാവം, അയാള് കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ത പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അല്ലേ സാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വശക്കത്തേ, എനിക്ക് വശക്കത്തേ എന്ന് പറഞ്ഞ് കീറുമല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടുകൊണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ആ, ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്ക്, 4 പൊറോട്ട എനിക്ക്. ഇത് ചിക്കൻ കഷ്ണം നിനക്ക്, പകുതി ചാറ് എനിക്കില്ലേ. ചാറി മുക്കി നക്കിയാ മതി. എന്നും എച്ചിയാണ് എടാ, ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ?
നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേ ഇതൊന്നും അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാല മുട്ടി ഞാൻ ഒടിക്കും. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലിരുന്ന് കൂടെ കേൾപ്പിച്ചപ്പോ എനിക്ക് തൃപ്തിയായില്ലടാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.